ഒരു സീരിയസ് പ്രശ്നമുണ്ട്, വേറൊന്നല്ല, നമ്മളെ മീനുകൾ ഓരോന്നായി ഓരോന്നായി ചാവണില്ലേ ഞങ്ങളെ. അപ്പൊ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഈ ഇതാക്കണ മറ്റൊരു ചളി എന്താ ജേംസിന് തിന്നാവേണ്ട ഒരു മീനല്ലേ, ചോക്കർ മീൻ എന്തിനു പറയാ. നോക്കണ ഒരു കറുത്തിട്ടൊരു മീനുണ്ട്, അതെല്ലാത്തിനും കില്ലേ കഴിച്ചു. ഞങ്ങൾ കണ്ട് കറക്റ്റ് കണ്ട് എന്താണ് ഇപ്പൊ രണ്ടാമത്താണ്, 5 മിനിറ്റിനുള്ളിൽ രണ്ടാമത്തെ മീനാണ് കഴിച്ചത് അവിടെ. കണ്ടില്ലേ അത്, അത് എങ്ങനെ കഴിക്കാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ മീനുകൾ. എന്താ സംഭവം, സാധാരണ ഫിഷിനെ അത് ഇടുന്നതാണ്, അത് എവിടെ പോയി? ഈ ടയറിന്റെ അപ്പുറത്ത് അതിന് എന്തായാലും പിടിച്ച് ചവിട്ടി കൂട്ടണ കഴിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും. നമ്മളെ ഒരു ഗോൾഡ് ഫിഷിനെ കില്ല് ചെയ്ത് കഴിച്ചു. അതെ, അതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ വിളിച്ചിട്ടുണ്ട്. കണ്ടില്ലേ അവിടെ വിളിച്ചു നിൽക്കുന്നുണ്ട് കഴിച്ചു. ഇന്ന് എന്തായാലും എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. കണ്ണോണ്ട് കണ്ട് കഴിച്ചു ഞാന് കറക്റ്റ് കണ്ട് ഇതിനെ കില്ല് ചെയ്യണത്, മേഡറിസ്റ്റ്. അതിന് നമ്മൾ ജയിലിലിടണം, അതിനെ ജയിലിലിട്ടിടണം. ബാക്കി കാര്യം കണ്ടില്ലേ, കണ്ടില്ലേ, കണ്ടില്ലേ അതിനെ കഴിച്ചത്. ഇറ്റ്സ് ഇൻസെയിൻ ബ്രോ, ഇറ്റ്സ് ഇൻസെയിൻ. ഞാൻ ക്രൂരമായ ശിക്ഷ കൊടുക്കണം. നോക്കിയോ ഈ മീനിന്റെ ഒരു ഭാഗം മൊത്തത് കഴിച്ചു കൈസ്, ഇൻസെയിൻ ബ്രോ. ഇത് നോക്കിയാ കണ്ടില്ലേ, ഇത്രയും ഭാഗം കഴിച്ചു. ഇതൊക്കെ എങ്ങനെ എനിക്ക് മനസ്സിലാവില്ല, ഒരു ഐഡിയും കിട്ടില്ല കൈസ്. ഇൻസെയിൻ ബ്രോ, പാവം. ഓ കണ്ടില്ലോ, ഇതിന്റെ നടുവത്തുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ട് കൈസ്. ഇതേപ്പോ നമ്മൾ ഇതാക്കണം, അതിനെ പിടിക്കാണ് കേട്ടോ, ആ മീനിനെ പിടിക്കാണ്. അതിനെ കിട്ടാൻ കുറച്ച് പണിയാന്ന് തോന്നുന്നു. അന്ന കുരുട്ടെ എവിടെ നല്ല വലുതായിരുന്നു. പിടിക്കുവോ അതിനെ? പിടിക്കാതെ ഞാൻ തോന്നുന്നു പോലെ. ഇന്നത്തെ ദിവസം ഇനി എന്തും പോയിച്ചാലും അതിനെ പിടിക്കുക. എവിടെ ഇവിടെ ഇന്നെ കാണില്ല, താഴത്തു കൂടെ നോക്കിട്ടൊന്നും കാണുന്നില്ല. എവിടെ എത്തി? വേറെ മീൻ കുടുങ്ങിയില്ല. അപ്പനെത്ത് ഒന്ന് ഒന്നിനക്ക മനസ്സിലായി. ഈ കൊന്നാട്ടോ ഇത് കൊന്ന്, മറ്റേ ഇത് കൊന്നായിരിക്കില്ലേ. മീനുകളെ കൊല്ലൂലേ, ഇന്റെ മീനുകളെ കൊല്ലട കുരുട്ട. ഈ തീർന്നടാ കാണിച്ചെടുക്കാ. ഇതാണ് നമ്മളെ മീനുകളെ കൊല്ലണ മേഡറിസ്റ്റ്. ഇതാണ് ആ ക്രൂരമായ കൃത്യം ചെയ്ത നോക്കണ്ട്. അനക്കുള്ള പരിപ്പൊടി ഞാൻ തരൂ, ഇപ്പഴല്ല കൊറച്ച് കഴിഞ്ഞു തരൂ ട്ടോ. കേട്ടെ, നല്ലോണം നോക്കിച്ചോ, നല്ലോണം നോക്കിച്ചോട്ടോ, നല്ലോണം നോക്കിച്ചു. ഇപ്പൊ നമുക്ക് ശരിയാക്കണം. നമ്മളെ ലാസി നല്ലോണം നോക്കുന്നുണ്ട്. ലാസിക്ക് ഇഷ്ടമായിട്ടില്ല, കാരണം ലാസി എല്ലാ ദിവസവും നോക്കി നിൽക്കണ മീനുകളാ ഗൈസ്. അതിനാണ് ഇവൻ നല്ല സ്കൂട്ടാക്കിയത്. ലാസി വിടുവോ? ലാസി പിടിക്കും കൈസ്. അതിനെ ലാസിക്ക് ദേഷ്യം പിടിച്ചിന്. ലാസി ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ മതിയാവും. ഞാൻ അങ്ങനെ നോക്കി നിൽക്കണത് എന്താ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഇറ്റ്സ് ഗോണ ബി ഫാന്റാസ്റ്റിക്. അത് ഇളകുന്നില്ലല്ലോ, ഞാൻ പേടിച്ചില്ലേ മീനി നേരത്തെ ഇളകിനി. ലാസി വന്നപ്പോ ഇളകാതെ കിടക്കും ഗൈസ്. അത് ഇളകുമ്പോ ലാസി വരും. ഇറ്റ്സ് ഗോണ ബി ഫാന്റാസ്റ്റിക്. ചിലപ്പോ ഉമ്മ ഇതാക്കണ പൂച്ചനെ കളിപ്പിക്കട്ടോ. നല്ലോണം കളിപ്പിക്ക്, ഓടിപ്പിക്കുമ്മ, റൗണ്ട് അടിപ്പിക്കുമ്മ, റൗണ്ട് അടിപ്പിക്ക്, റൗണ്ട് അടിപ്പിക്ക. അതിന് ദേഷ്യം പിടിച്ചു വന്നു ഉമ്മ കൊറേ നേരം അതിനെ കളിപ്പിക്കണ്. ഇതിപ്പോ മീനുകളെ മൊത്തം അത് കഴിക്കുക കഴിച്ചു. അതായത് ഒരു ബോഡിയിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ അതുകൊണ്ട് കഴിച്ചാണല്ലേ, അത് വലിച്ചു വലിച്ചെടുക്കുക. ഞാൻ കണ്ടിട്ട് എനിക്ക് എന്തോ ആയിപ്പോയി കഴിച്ചു. എനിക്ക് ഇങ്ങനത്തെ ഒന്നും കാണാനുള്ള മനസ്സില്ല. ഞാൻ നേരിട്ട് കണ്ട് കഴിച്ചു, കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം അതിന്റെ ചെറിയ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് നമ്മൾ പണിഷ്മെന്റ്, അതിന്റെ പണിഷ്മെന്റ് എന്താ ചെയ്യുന്നത്? ഞങ്ങള് വെറുതെ എന്തെങ്കിലും ചൂണ്ടലിട്ട്, അമ്മ ചൂണ്ടലിട്ട് കളിക്കുക, ചൂണ്ടലിട്ട് കളിക്കുക. ശരി, അതിനെ വെറുതെ വിടില്ല കേസ്. ഞാൻ എന്തായാലും രണ്ട് മൂന്ന് മീനുകളെ ജീവനെ ഞാൻ അന്ന് കണ്ടില്ല. അന്ന് എന്റെ വീട്ടിലെ കാണിച്ചു തന്നത് മീൻ ചത്തത്. സോ അത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ നേരിൽ കണ്ടോണ്ട് നമ്മൾ മനസ്സിലായി. ഇന്ന് അതിലത്തെ മുഴുവൻ അത് എന്തുകൊണ്ടാണെന്ന് ആരും കമന്റ് ചെയ്യോ, ഞങ്ങൾക്ക് അറിയില്ല. അത് കൊഴുപ്പൊക്കെ തിന്നാനുള്ള സാധനം, പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. സോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അത് വലിപ്പം വെച്ചോണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവും ഇന്നത്തെ വീഡിയോയിൽ വേറെ ഒന്നുമില്ല. ഇന്ന് ഞാൻ ഇതാക്കണം. ഞാൻ ആ മീനിന്റെ ഷൂട്ട് ചെയ്തില്ലേ, ആ മീനിന്റെ സംഭവം ഷൂട്ട് ചെയ്ത് രാവിലെ ആയിരുന്നു. ഞാൻ രാവിലെ ഞാൻ ഉമ്മനി കൊണ്ട് പോയതാണ്. രാവിലെ പോയി എന്താ പറയാ, ഇതുവരെ കുറെ കാര്യങ്ങളൊക്കെ, കുറെ ബിസിനസ് പരമായ മമ്മി ബിസിനസ്, മം ബിസിനസ്, അതുപോലെ എന്റെ ബിസിനസ് ഉണ്ടല്ലോ. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പൊ ഇതാക്കണം ഈവനിങ് ആണ് വന്നത്. സോ ഈവനിങ് വന്നപ്പോ തന്നെ ആലോചിച്ച് 5 മണിക്ക് ഇന്ന് എന്താ ചെയ്യാം, ഒന്നും ചെയ്യാനില്ലെന്നോ ആലോചിച്ചപ്പോഴാണ് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്താളൊന്നും ഇല്ല. നമ്മൾ ലാസ്റ്റ് ഇവിടെ ഉണ്ട്, അത് പിന്നെ ഫുൾ ടൈം മൂഡ് ഓൺ ആണല്ലോ.
നാളെ മറക്കണ്ട, ഇന്നലത്തെ വീഡിയോ കിട്ടിക്കാച്ച വീഡിയോ ആയിരുന്നു, ഒരു അമേസിംഗ് വീഡിയോ ആയിരുന്നു, ഭയങ്കര ഒരുപാട് എഫേർട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു, അതിനുള്ള ഒരു സംഭവം നമുക്ക് കിട്ടി, ഭയങ്കര രസമായിരുന്നു എല്ലാവരും കാണാൻ. സോ എന്തായാലും മറക്കണ്ട, എന്താ പറയാ, നാളെ വൈകുന്നേരം 5 മണിക്ക് ഞങ്ങൾ വരും, കിടക്കാൻ സംഭവമായിട്ടില്ല, നാളെ ടൈം കളയില്ല, കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ പാഷൻ ഫ്രൂട്ട്. എനിവേ നമുക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ഓക്കെ, സീസൺ.